2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് കെ ആർ ഗൗരിയമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലേറ്റ കനത്ത തിരിച്ചടിയെന്ന് പറയേണ്ടി വരും. പാർലമെന്ററി രംഗത്ത് നിന്ന് വിടവാങ്ങിയ തെരഞ്ഞെടുപ്പ്. ചേർത്തലയിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ ആർ ഗൗരിയമ്മയെ അന്ന് പരാജയപ്പെടുത്തിയത് ഇപ്പോഴത്തെ ഭക്ഷ്യമന്ത്രി പി തിലോത്തമനാണ്. 19,000+ വോട്ട്, 20,000+ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് പി തിലോത്തമൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. കെ ആർ ഗൗരിയമ്മയുടെ രാഷ്ട്രീയ പാർലമെന്ററി ജീവിതത്തിലെ അവസാന തെരഞ്ഞെടുപ്പ് 2011. പി തിലോത്തമൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് കേരളത്തിൻ്റെ ധീരവനിത കെ ആർ ഗൗരിയമ്മയെ അനുസ്മരിക്കുന്നത്? സോ കെ ആർ ഗൗരിയമ്മയുടെ പേർപാട് കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും നഷ്ടം തന്നെയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല സംഘാടകരിൽ പ്രമുഖയായിരുന്നു സോ ഗൗരിയമ്മ. ത്യാഗനിർഭരമായ ഒരു പോരാട്ട ജീവിതത്തിനാണ് അവർ കടന്നു വന്നത്. കേരളത്തിൻ്റെ ആധുനികവൽക്കരണത്തിന് വേണ്ടി വളരെ ഉജ്ജ്വലമായ സംഭാവനകൾ നിർവഹിക്കാൻ ഗൗരിയമ്മയ്ക്കായി എന്നുള്ളത് ചരിത്രത്തിൻ്റെ എഴുക പരതിയാൽ നമുക്കെല്ലാം ബോധ്യമാകും. ദീർഘനാളത്തെ പാർലമെൻ്റ് പ്രവർത്തനത്തിലൂടെ നിരവധിയായിട്ടുള്ള മന്ത്രിസഭയിൽ അംഗമായിരുന്നു കൊണ്ടുൾപ്പെടെ കേരളത്തിലെ ജനങ്ങളുടെ പുരോഗതിക്ക് കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് അവർ നിസ്തുലമായ പങ്ക് വഹിച്ചു എന്ന കാര്യം നമുക്കെല്ലാം ബോധ്യമുള്ളതാണ്. ഗൗരിയമ്മ 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൽ അംഗമായിരിക്കുമ്പോഴാണ് ചരിത്രത്തിലിടം നേടിയ കാർഷിക പരിഷ്കരണ നിയമം അവതരിപ്പിക്കപ്പെട്ടത്. തുടർന്നിങ്ങോട്ട് നിരവധി മന്ത്രിസഭകളിൽ അംഗമായിരുന്നപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ ഗൗരിയമ്മയ്ക്കായി എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് ആധുനിക കേരളത്തെ നാം ഇന്ന് കാണുന്ന കേരളത്തെ ഈ രൂപത്തിൽ രൂപപ്പെടുത്തിയതൊക്കെ ഗൗരിയമ്മ അവരുടേതായ സുത്തർഹ്യമായ സേവനം അർപ്പിച്ചു എന്നുള്ളതാണ്. ഗൗരിയമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കെല്ലാം നമ്മുടെ മനസ്സ് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എല്ലായ്പ്പോഴും നിസ്വവർഗത്തിൻ്റെ മോചനമാണ് ഗൗരിയമ്മ ലക്ഷ്യം വെച്ചത്. കേരളത്തിൻ്റെ വികസനമാണ് കേരളത്തിൻ്റെ പുരോഗതിയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമമാണ് അവർ കാംക്ഷിച്ചത്. അങ്ങനെ കേരളത്തിൻ്റെ ഉജ്ജ്വലമായ സാമൂഹ്യ മാറ്റത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച രാഷ്ട്രീയ നേതാക്കളിൽ വളരെ പ്രമുഖയായിരുന്നു സോ ഗൗരിയമ്മ എന്നതാണ് ഗൗരിയമ്മയ്ക്കുള്ള ചരിത്രത്തിലെ സ്ഥാനമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഗൗരിയമ്മ നിരവധി തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു. വളരെ ചുരുക്കം സന്ദർഭങ്ങളിലാണ് അവർ പരാജയപ്പെട്ടത്. 2006 ചേർത്തലയിൽ മത്സരിക്കാൻ 2011 മത്സരിക്കാൻ ഗൗരിയമ്മ വരികയുണ്ടായി. ഗൗരിയമ്മ അരൂർ മണ്ഡലത്തിൽ നിന്നാണ് ഏറെ തവണയും മത്സരിച്ചിട്ടുള്ളതെങ്കിലും ചേർത്തലയിലെ ഓരോ മണ്ഡലത്തിലേക്കും ഗൗരിയമ്മയെ അറിയാമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഗൗരിയമ്മയുടെ പ്രായം, പുതിയ തലമുറയുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം ബന്ധപ്പെടുത്തി നോക്കിയപ്പോൾ ഗൗരിയമ്മയോട് തന്നെ മത്സരിക്കുന്നത് എന്നത് ഉൾക്കിടലമുണ്ടാക്കിയെങ്കിലും യാതൊരു പ്രയാസവുമില്ലാതെ എനിക്ക് ജയിക്കാനായി എന്നുള്ളതാണ് 2011 തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. പക്ഷേ 20,000+ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഗൗരിയമ്മ അന്ന് പരാജയപ്പെട്ടത്, പി തിലോത്തമൻ വിജയിച്ചത്. ഗൗരിയമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച കുറേയേറെ ആൾക്കാരിൽ പ്രമുഖയാണ് കെ ആർ ഗൗരിയമ്മ. നിരവധി തവണ MLA ആയി മന്ത്രിയായി ഒക്കെ പ്രവർത്തിച്ച കരുത്തിയായ ഒരു നേതാവിനെ 20,000+ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കുക എന്നത് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ വലിയ ഒരു തിരിച്ചടിയാണ്. അവരുടെ പാർലമെൻ്ററി ജീവിതത്തിൻ്റെ അവസാന ഘട്ടം കൂടിയായിരുന്നു അത്. അന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉൾക്കിടിലമുണ്ടാക്കി, പരാജയപ്പെടും, അവരെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അന്ന്. പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്കറിയാം. എന്നാലും ഗൗരിയമ്മയാണ് നിൽക്കുന്നത് എന്നതാണ് ഒരു ഉൾക്കിടിലമുണ്ടാക്കിയ ഒരു കാര്യം. പിന്നെ ഗൗരിയമ്മയെപ്പോലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ തറവാട്ടിലെ ഏറ്റവും പ്രഗത്ഭയായ ഒരു ധീര വിപ്ലവകാരിയെ നേരിടുന്നതിലുണ്ടായ ഒരു പ്രയാസം, പക്ഷേ രാഷ്ട്രീയ തീരുമാനം മത്സരിക്കുക വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ളത് കൊണ്ട് ആ ചുമതല ഏറ്റെടുത്തു. എനിക്ക് ഗൗരിയമ്മയെ പരാജയപ്പെടുത്താൻ
കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ സന്ദർഭത്തിൽ ഞാൻ ഗൗരിയമ്മയെ കണ്ടത് ഏതാണ്ട് കൗണ്ടിങ് സ്റ്റേഷനിലെ ആദ്യ അവസാനം എന്നോടൊപ്പം ഇരുന്ന് ഓരോ റൗണ്ട് എണ്ണി തീരുമ്പോഴും എവിടം വരെയായി അത് ഓരോ ബൂത്തിൻ്റെയും കൃത്യമായ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പരാജയപ്പെടും എന്ന് ഗൗരിയമ്മയ്ക്ക് ഉറപ്പുണ്ടായിട്ടും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ സങ്കോചവും ഇല്ലാതെ ഒട്ടേറെ പരീക്ഷണങ്ങളെ നേരിട്ട് കടന്നു വന്ന ഒരു നേതാവ് എന്ന നിലയിൽ ഗൗരിയമ്മ എത്ര ഇതായില്ല ഇത് യാതൊരു പ്രയാസവുമില്ലാതെയാണ് ആ സാഹചര്യത്തെ നേരിട്ടതെന്ന് ഞാനിപ്പോഴും ഓർക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിജയം എന്ന സന്തോഷം പകരുന്ന രാഷ്ട്രീയമായ വിജയം നേടിയപ്പോഴും ഗൗരിയമ്മ എന്ന വലിയ വ്യക്തിയെ പരാജയപ്പെടുത്തിയതിൽ വ്യക്തിപരമായ സങ്കടമുണ്ടോ? തീർച്ചയായും അതൊരു വ്യക്തിപരമായ ഒരു സങ്കടം തന്നെയാണ്. നമുക്ക് മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ ഒരു കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയമായി എന്നെ നിയോഗിച്ച ആ ചുമതല നിർവഹിക്കുക അല്ലാതെ മറ്റു മാർഗമില്ലാതിരുന്നു. എന്തായാലും വലിയ വിജയം തന്നെ നേടി. ഗൗരിയമ്മയുടെ പ്രായമാണ്, വളരെ ആരോഗ്യവും പ്രായവും അവരെ ഏറെ തളർത്തിയിരുന്നു. ആ സന്ദർഭത്തിലാണ് ഗൗരിയമ്മയുടെ 2011 മത്സരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ആ അനുകൂലമായ സാഹചര്യമാണ് പുതിയ തലമുറയുടെ പ്രതിനിധി എന്ന നിലയിൽ എന്നെ സഹായിച്ചത്. അതിനുശേഷം ഗൗരിയമ്മയെ നേരിൽ കണ്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? 2016 തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിയായി. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും ഗൗരിയമ്മയുമായി നേരിട്ട് സംസാരിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ നിരവധി തവണ. തെരഞ്ഞെടുപ്പ് വിജയം കഴിഞ്ഞ് ഞാൻ ഗൗരിയമ്മയെ പോയി കണ്ടിരുന്നു, മന്ത്രിയായതിനു ശേഷം പോയി കണ്ടിരുന്നു. അതിനുശേഷം അതുപോലെ തന്നെ നിരവധി ചടങ്ങുകളിൽ ഗൗരിയമ്മ ചാത്തനാട്ട വീട്ടിൽ പോയി ചടങ്ങുകളിലും പങ്കെടുത്തു, ഗൗരിയമ്മയും കണ്ടിട്ടുണ്ട്. വേറെ ഗൗരിയമ്മയുടെ പിറന്നാൾ ആഘോഷങ്ങളിൽ മിക്കവാറും ഞാൻ പോകുമായിരുന്നു. അതേപോലെ നിയമസഭയുടെ പ്രത്യേകമായ ചടങ്ങുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചതനുസരിച്ച് ഗവൺമെൻറ് നിയോഗിച്ചതനുസരിച്ച് ഞാൻ പോയി ഗൗരിയമ്മയെ കണ്ടിട്ടുണ്ട്. നിരവധി തവണ അവിടെ നിന്ന് ഗൗരിയമ്മ വിളമ്പി തന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആ നല്ല വല്ലാത്തൊരു ആത്മബന്ധം നിയമസഭാ സാമാജികൻ ആയിരിക്കുന്ന കാലം മുതൽ ഇപ്പോൾ ഈ അവസാന നാൾ വരെ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഗൗരിയമ്മയ്ക്ക് ആ ഒരു വലിയ സ്നേഹം എന്നോടും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കാണുന്നത്. എന്നാണ് അവസാനമായി കണ്ടതും അവസാനമായി സംസാരിച്ചതും എന്താണ്? അവസാനമായി കണ്ടത് 4-5 മാസങ്ങൾക്ക് മുൻപാണ്. അവിടെ നമുക്ക് കാർഷിക ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ 50-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കാനായിട്ട് അവിടെ ചെന്നപ്പോഴാണ് അവസാനമായിട്ട് കിട്ടുന്നത്. ഈ ഗൗരിയമ്മ എന്ന വലിയ ഒരു പ്രതിഭ, രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത വ്യക്തിത്വം എന്ന് വേണമെങ്കിൽ പറയാം, അവരുടെ വിയോഗം നമ്മുടെ സമൂഹത്തിന് ഏത് വിധത്തിലാണ് നഷ്ടമുണ്ടാക്കുക? നമ്മുടെ സംസ്ഥാനത്തെ നിസ്വർഗത്തിൻ്റെ പാവപ്പെട്ട ആളുകളുടെ അതുപോലെ കൃഷിക്കാരൻ്റെ ഉന്നമനം ഗൗരിയമ്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് എല്ലായ്പ്പോഴും നടത്തിയിട്ടുള്ളത്. അവർ ഏത് മുന്നണി നിന്ന് മന്ത്രിയായിരുന്ന സന്ദർഭത്തിലും അവരായിരുന്നു അവരുടെ കൺമുന്നിൽ. അവർക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും തൻ്റെ അടുത്തോടുകൂടി നിലപാട് സ്വീകരിക്കാനും ഗൗരിയമ്മയ്ക്കുണ്ടായിരുന്ന അസാധാരണമായ കഴിവ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അങ്ങനെ കേരളത്തിൻ്റെ പൊതുവിൽ വികസനത്തിന് വേണ്ടി കേരളത്തെ ആധുനികവൽക്കരിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച അപാരമായ നേതൃത്വ പാഠവുമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു സഹഗൗരിയമ്മ. അതുകൊണ്ട് തന്നെയാണ് ഇതിഹാസ തുല്യമായ പ്രവർത്തനം എന്ന് ഗൗരിയമ്മയുടെ പ്രവർത്തനത്തെ ഇന്നെല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ആ ഒരു നഷ്ടം തീർച്ചയായും കേരളത്തിന് പൊതുസമൂഹത്തിന് ഉണ്ടാക്കുന്ന വലിയൊന്ന് തന്നെ നഷ്ടം തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഹഗൗരിയമ്മയുടെ വേർപാടിലുള്ള ഗാഢമായ ദുഃഖം അനുശോചനം ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. കെ ആർ ഗൗരിയമ്മ എന്ന വിപ്ലവ നക്ഷത്രം ഓർമ്മയായി കഴിഞ്ഞിരിക്കുന്നു. ദീർഘനാളത്തെ പാർലമെൻ്ററി ജീവിതത്തിന് അവസാനം കുറിച്ചത് 2011 തെരഞ്ഞെടുപ്പിലാണ്. പി തിലോത്തമനാണ് അന്ന് ചേർത്തലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. കെ ആർ ഗൗരിയമ്മ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. കെ ആർ ഗൗരിയമ്മയുടെ പാർലമെൻ്ററി ജീവിതത്തിൻ്റെ അവസാനം കൂടിയായിരുന്നു 2011 തെരഞ്ഞെടുപ്പ്. 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് പി തിലോത്തമൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രഗത്ഭയായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പരാജയപ്പെടുത്തിയതിൽ തനിക്ക് വ്യക്തിപരമായി ദുഃഖമുണ്ടെന്നും പി തിലോത്തമൻ അനുസ്മരിക്കുന്നു. എന്നാൽ രാഷ്ട്രീയപരമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി ആ വിജയത്തിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിലും വ്യക്തിപരമായ വലിയ സങ്കടം ഇപ്പോഴുമുണ്ടെന്നും പി തിലോത്തമൻ അനുസ്മരിക്കും. ന്യൂസ് ടീം വിൻ മീഡിയ.